ഹരേ കൃഷ്ണ വീണ്ടും ഒരു രാമായണം ക്ലാസ്സിലേക്ക് അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാവർക്കും ഈ ഓൺലൈൻ കോളിൽ നമ്മളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ ആർദ്ദവുമായിട്ടുള്ള സ്വാഗതം അപ്പൊ നമ്മള് ഏർ രാമായണത്തിന്റെ ഏർ ആരണ്യകാന്ഡത്തിലാണ് ആരണ്യകാന്ഡം എന്ന് പറയുന്നത് വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ പലരുടെയും ജീവിതത്തിൽ കൂടി കടന്നുപോയി ഇതുവരെ ആ രാമചന്ദ്രമൂർത്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പഞ്ചവടി അതായത് അവസാനത്തെ പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവസാനം അഗസ്ത്യ മുനിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പഞ്ചവട്ടിയിൽ തന്റെ വാസം തുടങ്ങിയിരിക്കുന്ന സമയമാണ് അപ്പൊ അവിടെ ഏകദേശം കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പോകാൻ വേണ്ടിയിട്ട് വളരെ അതായത് വനവാസം തീരാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ആ സമയത്ത് അവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ആരണ്യകാന്ഡം ഡിസ്കസ് ചെയ്യുന്നത് ആരണ്യകാന്ഡം ചർച്ച ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത് രാവണൻ ശൂർപ്പണക വന്നിട്ട് രാമനെയും ലക്ഷ്മണനെയും അപ്രോച്ച് ചെയ്യുന്നു അതിനുശേഷം ഷൂർപ്പണകയുടെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് ആഹ് സീതയെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന ഷൂർപ്പണകയിൽ നിന്നും സീത മാധവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാവണൻ എന്ത് ചെയ് ലക്ഷ്മണൻ എന്ത് ചെയ്യുന്നു രാമന്റെ നിർദ്ദേശപ്രകാരം അംഗഛേദം വരുത്തുന്നു അങ്ങനെ വൈ ബുദ്ധിമുട്ടിലായ ശൂർപ്പണക വന്നിട്ട് തന്റെ സഹോദരന്മാർ ഖരനയും ദൂഷണനെയും വിളിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകുന്നു ഖരനയും ദൂഷണനെയും ആര് വധിക്കുന്നു രാമചന്ദ്രമൂർത്തി വധിക്കുന്നു അതിനുശേഷം ഏർ രാവണൻ ഈ കാര്യം അറിയുന്നു പിന്നെ നമ്മൾ രാവണന്റെ ജീവിതത്തിൽ കൂടിയാണ് പോയത് എന്തൊക്കെ തരത്തിലുള്ള പാതകങ്ങളാണ് രാമൻ രാവണൻ വന്നിട്ട് ഏർ പലതരത്തിലുള്ള കന്യകന്മാരോട് ചെയ്തിരുന്നതെന്നും അതിന്റെ ഫലമായിട്ട് എത്രയെത്ര ശാപങ്ങളാണ് രാവണൻ എന്നും നമ്മൾ കണ്ടു അതിനുശേഷം നമ്മൾ കണ്ടത് രാവണൻ വന്നിട്ട് തന്റെ അടുത്ത പദ്ധതി ഇത്രയൊക്കെ കിട്ടിയിട്ടും രാവണനെ പഠിച്ചില്ല എന്നുള്ളതാണ് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർക്ക് എത്രയെത്ര ബുദ്ധിമുട്ടുകൾ വന്നാൽ അവർ പഠിക്കുകയില്ല എന്നുള്ളതാണ് പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത് അപ്പോ രാവണൻ വീണ്ടും തന്റെ അടുത്ത ഇര അതായത് ശൂർപ്പണക വന്ന സീതയെ കുറിച്ച് പറയുമ്പോ രാവണന് ആ ലസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ രാമനെയും ലക്ഷ്മണനെയും കുറിച്ചും ആര് കേൾക്കുന്നുണ്ട് രാവണൻ കേൾക്കുന്നുണ്ട് അവരുടെ അത്യ അസ അസാധാരണമായിട്ടുള്ള വ്യക്തിത്വത്തെ കുറിച്ചും രാവണൻ കേൾക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും രാവണൻ പഠിക്കുന്നില്ല സീതയെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് രാവണൻ പദ്ധതി തയ്യാറാക്കുന്നു ആ പദ്ധതി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സൂത്രധാരൻ എന്ന രീതിയിൽ വർത്തിച്ചത് അകമ്പനൻ എന്ന് പറയുന്ന രാവണന്റെ അമ്മാവനാണ് ഈ അകമ്പനന്റെ നിർദ്ദേശപ്രകാരം ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് രാവണൻ ഒരാളെ പോയി കാണുന്നു ീചൻ അദ്ദേഹത്തെ നമുക്ക് മുമ്പ് പരിചയമുണ്ട് ആരാണ് രാ മാരീചൻ എന്ന് പറയുന്ന രാവണന്റെ ഇനിയൊരമ്മാവനാണ് പക്ഷെ അദ്ദേഹം ഇപ്പൊ വനവാസിയാണ് ആരാണ് ഒരു ഭിക്ഷാം ദേഹിയായിട്ട് ഒരു മുനിയായിട്ട് കാഷായ വസ്ത്രം ധരിച്ചവിടെ ഇരിക്കുകയാണ് അതിന് കാരണം എന്താണ് എന്ന് രാവണൻ അറിയില്ല പക്ഷെ രാവണൻ ഇപ്പൊ ചെന്നിരിക്കുന്ന ഒരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആകസ്മികമായിട്ട് രാവണനെ കാണുമ്പോ അക അകം മാരീചൻ വന്നിട്ട് ചോദിക്കുന്ന എന്ത് കാര്യത്തിനാണ് വന്നതെന്ന് പക്ഷെ കാര്യം കേട്ടപ്പോ ഒന്നും ഒന്നും എന്താണ് രാവണനെ നല്ല ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടിട്ട് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി രാവണൻ ചാടി പുറപ്പെടുവു രാമനെ കുറിച്ച് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ച് കുറിച്ച് ഗ്ലോറിഫൈ ചെയ്തതിന് ശേഷം ആ രാവണനെ ഉപദേശിക്കാൻ നോക്കുന്നു ആ ഉപദേശിക്കുന്നതിനിടയ്ക്ക് ഞാൻ വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കരുത് രണ്ട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ രാവണനെ രാമനെ നേരിട്ടിട്ടുണ്ട് അത് ഒന്നവൻ കുട്ടിയായിരിക്കുന്ന സമയത്താണ് അതായത് നീശ പോലും മുളച്ചിട്ടില്ലാത്ത പ്രായത്തില് ഞാൻ അതായത് മാരീചൻ പറയുകയാണ് ഞാൻ എൻ്റെ യൗവനത്തിന്റെ തിളച്ച അവസ്ഥയിലിരിക്കുന്ന സമയത്ത് താടകയെ വധിച്ച ആ രണ്ട് ബാലന്മാരെ തപ്പി കണ്ടുപിടിച്ച് അവരോട് പ്രതികാരം ചെയ്യാൻ പോയ എന്നെ സുബാഹു എന്ന് പറയുന്ന എന്റെ അനുജനയും നിഷ്കരുണം സുബാഹുവിനെ വധിച്ചതിന് ശേഷം രാമന്റെ ശരമേറ്റ് ഞാൻ ഒരുപാട് മൈൽ അകലെ എണ്ണൂറ് മൈൽ അകലെ തെറിച്ചു വീണ് ഒരു ദ്വീപിലാണ് വീണത് അതിനുശേഷം വളരെയധികം കഷ്ടപ്പെട്ട് ഞാൻ തിരിച്ച് ലങ്കയിലെത്തുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ആ സുബാഹു മരിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെ ദേഷ്യം കൊണ്ട് ഞാൻ അവരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തിരികെ എത്തുകയാണ് എന്ന് പറഞ്ഞു നിർത്തി നമ്മൾ മാരീചൻ രണ്ടു പ്രാവശ്യം രാമനെ എതിരിട്ടു അല്ലെങ്കിൽ രാമനോട് ഏറ്റുമുട്ടി എന്ന് നമ്മൾ കേട്ടു ഇതിൽ ഒന്നാമത്തെ തവണയാണ് ഈ ഏറ്റുമുട്ടൽ അതായത് അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോ രാമൻ ബാലനായിരിക്കുമ്പോ ഏർ ശേഷമാണ് ഏറ്റുമുട്ടുന്നത് ഇനി അടുത്തത് എന്താണ് എന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പൊ ഈ രാമായണ കഥ തുടരുമ്പോ വളരെ സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത് അതില് വാരീജിന് എത്രാമത്തെ രണ്ടാമത്തെ തവണ എങ്ങനെയാണ് രാമനെ നേരിട്ടത് എന്ന് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഗുരുവിനോടും ഭഗവാനോടും അനുഗ്രഹം ചോദിച്ചുകൊണ്ട് ചെറിയൊരു കീർത്തനം ചെയ്യാം ജയരാധ മാധവ കുഞ്ചിഹാരി വല്ലഭാഗി പരധാരി ജയരാധമാധവ കുഞ്ചിഹ कोपी जनवल्लभगिवरधारी जयराधमाधव कुंजबिहारी यशोदा जनवलिवरधारी यशोदन तन जमुना जमुनती चारी यशोदानन्त व्रज च नञ्जना वनचारी हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गोरिताय जय गोरिताय गोरनीताय जय गौरिताय जय जय प्रभुपा प्रभुपा जय जय प्रभु जय जय गुरुदेव गुरुदेव जय जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय നമ ഓം വിഷ്ണുപാതായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തി വേദാന്തെ നമസ്തേ സരസ്വതീദേവേ ഗോരവാണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശാരണേ ഹരേ കൃഷ്ണ അപ്പൊ നമ്മള് ഒരു ആശ്രമത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത് ഇപ്പോ ആ ആശ്രമത്തില് അവിടെ താമസിച്ചിരുന്ന ഒരു കുട്ടി ആശ്രമവാസിയായിട്ടുള്ള ഒരു കുട്ടി വിറക ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവൻ എവിടെ പോവുകയാണ് വനത്തിൽ പോവുകയാണ് അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കുട്ടി കുട്ടി കാണുന്നത് ആ വിറകെടുക്കാൻ പോകുന്ന സമയത്ത് മൂന്ന് നിഷ്കളങ്കർ എന്ന് തോന്നുന്ന വളരെ സമാധാനത്തോടെ ഇരിക്കുന്ന മാൻപേടകൾ ഒരു മരത്തിന്റെ താഴെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് അത്ഭുതമായി കാരണം കാണുമ്പോ ഭയങ്കര ആകർഷകം അവരുടെ ആ ചാരവർണത്തിലുള്ള ശരീരം അതിൻ്റെ അകത്ത് നിറയെ ഗോൾഡൻ പൊട്ടുകൾ ആ ആ തരത്തിലുള്ള ഏർ പൊട്ടുകൾ അതിനുശേഷം കൗതുകം തോന്നി കുട്ടിക്ക് കാരണം മാൻപേടകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചഞ്ചലരാണ് ഇതേപോലെ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് കണ്ടിട്ടേയില്ല അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കൗതുകമായി മാൻപേടകള് തന്നെ നോക്കി ചിരിക്കുന്നതായിട്ട് കുട്ടിക്ക് തോന്നി അപ്പൊ വീണ്ടും അവന് കൗതുകമായി അവനാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് അവൻ മുതിർന്നവര് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണോ മൃഗങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അതായത് പെരുമാറുന്നത് അതിനനുസരിച്ച് മൃഗങ്ങൾ നമ്മളോട് എന്ത് ചെയ്യും പ്രതികരിക്കും എന്ന് അവന് മുതിർന്നവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ മാൻപേടകളാണ് അല്ലെ ഹാംലെസ് ആയിട്ടുള്ള നിരുപദ്രവകാരികളായിട്ടുള്ള ജീവികളാണ് മനുഷ്യരെ പേടിയാണ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഈ മാൻപടകൾ ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാലിഷ്യമായിട്ടുള്ള ആ ഒരു കൂടി ഈ കുട്ടി എന്ത് ചെയ്യുന്നു അതിന്റെ അടുത്തേക്ക് മുഖത്ത് വളരെയധികം സഹതാപവും സന്തോഷവും കാരുണ്യവും ഒക്കെ നിറച്ചുകൊണ്ട് കാരണം അവർക്ക് തോന്നണം ധാന് വരുന്നത് ഉപദ്രവിക്കാൻ അല്ല എന്ന് തോന്നണം അതിനു വേണ്ടിയിട്ട് അങ്ങനെ വളരെയധികം സ്നേഹത്തോടു കൂടി അവരെ അപ്രോച്ച് ചെയ്തു അങ്ങനെ നോക്കുമ്പോ മാൻപേടകളും ഈ പ്രകാരം തന്നെ നോക്കി തലയാട്ടിക്കൊണ്ട് ചിരിക്കുന്നത് പോലെ അവന് തോന്നി അവൻ വളരെ കൂടി ആ മാൻപേടകളുടെ അടുത്ത് ചെന്നിട്ട് വാലാട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് അവര് അടുത്ത് ചെന്നിട്ട് അതിന്റെ ഒരാളുടെ ആളുടെ മുഖത്തെ ഇങ്ങനെ കൈ കൊണ്ട് തലോടിയതോ പെട്ടത് കൈവലിച്ചു അവന് വിശ്വസിക്കാൻ പറ്റിയില്ല എങ്കര വേദനയില് കൈവലിച്ചു നോക്കുമ്പോത്തേനും കൈ കടിച്ചെടുത്തിരിക്കുന്നു ആ മാൻപേടകൾ അതിൽ ഒരാള് തന്റെ കൈ കടിച്ചെടുത്തിരിക്കുന്നത് ദേഹത്ത് മുഴുവൻ ശുഭ്ര വസ്ത്രധാരിയായിരുന്ന അവൻറെ ദേഹത്ത് മുഴുവൻ ചോരത്തുള്ളികൾ തെറച്ചിട്ട് ഭയങ്കര വേദനയിൽ കൈ വലിച്ചെടുത്തിട്ട് അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് അതിൽ ഒരാള് തന്റെ കൈ കടിച്ചെടുത്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ഈ രക്തത്തിന്റെ മണം അടിച്ചപ്പോഴേക്കും മറ്റു രണ്ട് മാൻപേടകളും മൂന്ന് പേരും ചാടി എഴുന്നേറ്റിട്ട് തന്റെ ഇരയെ വന്നിട്ട് വിഴുങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴാണ് അവൻ കാണുന്നത് ഹോമ്പല്ലുകൾ നിറഞ്ഞതാണ് ആ മാൻപേടകളുടെ വായെന്ന് പറയുന്നതും തീക്ഷ്ണമായ നോട്ടമാണ് ആ മാൻപേടകൾക്കും എന്നവന് മനസ്സിലാകുന്നത് അവന് എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവന്റെ ശരീരത്തെ ആ മാൻപേടകളുടെ രൂപത്തിലുള്ള അസുരന്മാർ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു കടിച്ചു മുറിച്ച് തിന്നിരിക്കുന്നു അപ്പോ എന്നിട്ട് ഈ മൂന്ന് പേരും കൂടി ചേർന്ന് അവനെ അകത്തിയാക്കിയതിനു ശേഷം ചോര ഒലിക്കുന്ന വായും ദംഷ്ടകളും ഒക്കെ ആയിട്ട് അവർ ആശ്രമത്തിലേക്ക് പോവുകയാണ് അപ്പൊ ഇവര് വരുന്നത് കാണുമ്പോ ആശ്രമവാസികൾ ആദ്യമായിട്ട് കാണുകയാണ് ഇത്തരത്തിൽ പടുകൂറ്റന്മാരായിട്ടുള്ള മാന്പേടകൾ അവര് പെട്ടെന്ന് തന്നെ അവര് വന്നിട്ട് പേടിച്ചു വരച്ചുകൊണ്ട് പടുകൂറ്റന്മാരായിട്ടുള്ള ഈ മാൻപേടകളെ കണ്ടിട്ട് ആശ്രമത്തിലുള്ള ആൾക്കാർ ഇതുവരെ അങ്ങനത്തെയുള്ള വലിയ മാന്പേടകളെ കണ്ടിട്ടേ ഇല്ല സാധാരണ അവരുടെ മുഖത്ത് കാണുന്ന നിഷ്കളങ്ക ഭാവമല്ല അവരുടെ മുഖത്ത് തീ പാറുന്ന നാക്കും അവരുടെ മുഖത്തെ ക്രൂരമായിട്ടുള്ള നോട്ടവും അസാധാരണമായിട്ടുള്ള എനർജി ശക്തിയും കണ്ടിട്ട് വിഷം വമിപ്പിക്കുന്ന നാവുപോലെയൊക്കെ തീ വമിപ്പിക്കുന്ന നാവ് പോലെയൊക്കെ കണ്ടപ്പോഴേക്കും ഇവരെല്ലാം പേടിച്ച് പരക്കം പാഞ്ഞു തുടങ്ങിയാൽ രക്ഷപ്പെടൂ ഇവര് നരഭോജികളാണ് സാധാരണ വാൻപേടകളല്ല ഇവര് നരഭോജികളാണ് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടുകൊള്ളു എന്ന് പറഞ്ഞ് അവര് പരക്കം വായുകയാണ് അവിചാരിതമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ വനത്തിലുള്ളവർക്ക് വളരെ പരിചിതമാണ് പക്ഷെ ഇത് അവർ എക്സ്പെക്ട് ചെയ്തതിലും വളരെയധികം അതായത് അവര് അവര് ചിന്തിക്കുന്നതിലും വളരെയധികം ഭീകരമാണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവര് മൂന്ന് പേരും ചേർന്നിട്ട് ഏർ എന്ത് ചെയ്തു ആ സ്ഥലം വന്നിട്ട് കാലിയാക്കി അതായത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം നേരം കഴിഞ്ഞതിനു ശേഷം അവിടെ വികലാംഗമായിട്ടുള്ള ശരീരങ്ങൾ ശവശരീരങ്ങളും മാത്രം ബാക്കിയായി അവര് അവസാനം പേടിച്ചരേണ്ട നിലവിളികളൊക്കെ അടങ്ങിയപ്പോഴത്തേനും അവിടെ ഒരു ഭയാനകമായിട്ടുള്ള മുഖത മാത്രം ബാക്കിയായി അങ്ങനെ ആ മാനുകൾ ആ മൂന്ന് മാനുകളും ഇങ്ങനെ ഇങ്ങനെല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു സ്ഥലത്ത് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഒരു സ്ഥലത്ത് ചെന്നിരുന്നപ്പോ അവരുടെ മുഖത്ത് ഒരു ചിരി കാരണം എന്താണ് ഈ ഭയത്തിന്റെ അന്തരീക്ഷം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഈ പേടിച്ച രണ്ട് ആൾക്കാരെ അലറി വിളിച്ച് അവരുടെ ആ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള മൂകതയുണ്ട് അതാണ് അവർക്ക് വളരെയധികം ഇഷ്ടം മാരീജനും അവന്റെ രണ്ട് സുഹൃത്തുക്കൾ വേഷം മാറാൻ വേണ്ടിയിട്ട് വളരെയധികം വിദഗ്ധനാണ് മാരീചൻ വേഷപ്രച്ഛനരായിട്ട് ഇത്തരം സാഹസിക കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാരീചൻ വളരെയധികം ഇഷ്ടം കാരണം എന്താണ് ഈ സാധാരണ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ അവര് ഇത്തരത്തിലുള്ള ഒരു കാര്യം വിചാരിക്കുക പോലുമില്ല വളരെ നിഷ്കളങ്കരായിട്ടിരിക്കുന്ന താരതമ്യേന ഉപദ്രവകാരികളെ അല്ലാത്ത ഒരു സാധാരണ മാന്വേടക ഇത്ര പെട്ടെന്ന് മനുഷ്യ ബോജികളായിട്ടുള്ള ആക്രമണകാരികളായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുമെന്ന് ആ അവിചാരിതമായിട്ടുള്ള അവരുടെ പേടിയും പരിഭ്രമവും കരച്ചിലും പിന്നെ അതിനുശേഷമുള്ള കുട്ടക്കൊലയും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദണ്ഡകാരുണ്യത്തിൽ ഇത് സ്ഥിരം സംഭവമായി ദണ്ടകാരണ്യത്തിൽ ഈ ഒരു ദിവസം അവരുടെ ആ ഒരു വേട്ട കഴിഞ്ഞതിന് ശേഷം അടുത്ത ഇരയെ തടക്കി തിരക്കി നടക്കുമ്പോഴാണ് അവര് മൂന്ന് പേരും ആൾക്കാരെ കാണുന്നത് ആരെ കാണുന്നത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരെയും കാണുന്നു ഒറ്റ പ്രാവശ്യം മാത്രമേ മാരീജൻ അവരുടെ മുഖത്ത് നോക്കിയുള്ളൂ ആ നോട്ടത്തിൽ നിന്ന് തന്നെ മാരീജന് വിശ്വസിക്കാൻ പറ്റിയില്ല ഇത് അവർ തന്നെ ആയിരിക്കണം പക്ഷേ മാരീജൻ വിചാരിക്കുന്ന ആ എന്താണ് സാധ്യത അവരായിരിക്കാൻ സാധ്യത പക്ഷേ അവരെ അവരെ കണ്ടപ്പോ ഒറ്റ നോട്ടാ മതി മാരീജൻ അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കാരണം പതിനാല് വർഷത്തിന് ശേഷമാണ് മാരീജൻ ഇവരെ കാണുന്നത് അന്ന് ഇവർ രണ്ടുപേരും ബാലന്മാരായിരുന്നു പക്ഷെ അന്നത്തെ അവരുടെ ശൗര്യം ഇപ്പോഴും മാരീജൻ ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പൊ അവർ വളർന്ന് യൗവനയുക്തരായിരിക്കുന്ന ബലിഷ്ഠരായിരിക്കുന്ന പുരുഷന്മാരായി മാറിക്കറിഞ്ഞിരിക്കുന്നു പക്ഷെ അന്ന് അവര് രാജകുമാരന്മാരായിരുന്നു ഇന്ന് അങ്ങനെ ആണെങ്കിൽ അവര് രാജാക്കന്മാരായിരിക്കേണ്ടതാണ് പക്ഷെ ഈ വനവാസികളുടെ വേഷം ധരിച്ചുകൊണ്ട് ഈ വനത്തിൽ ഇപ്പോ ഇവര് ചരിക്കുന്നതിന് കാരണം എന്താണ് ഈ യൗവനത്തിന്റെ ആ തിളച്ച യൗവനത്തിന്റെ അവസ്ഥയില് രാജാക്കന്മാരാകാതെ സ്വന്തം രാജ്യം ത്യജിച്ചുകൊണ്ട് എന്തിനാണ് അവരിങ്ങനെ കറങ്ങി നടക്കുന്നത് എന്ന് മാത്രം മാരിജിന് മനസ്സിലായില്ല എന്തൊക്കെ ആണെങ്കിലും ഇപ്പൊ അവർ എന്റെ അധികാരപരിധിയിലാണ് വരുന്നത് ഇപ്പോ കൃഷിമാരായിട്ടാണ് കൃഷിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പ്രതികരിക്കാത്ത അഹിംസാവാദികളായിട്ടുള്ള സാധാരണ മനുഷ്യർമാര് മാത്രമാണ് എന്തൊക്കെയാണെങ്കിലും ഇതാണ് പറ്റിയ സമയം എന്തിന് അന്ന് സുബാഹുവിനെ വധിച്ചതിനുള്ള പകരം ചോദിക്കാനുള്ള പറ്റിയ സമയം ഇതാണ് അപമാനത്തിന് പകരം ചോദിക്കാനുള്ള പറ്റിയ സമയം ഇതാണെന്ന് വിചാരിച്ചുകൊണ്ട് മാരീച്ചൻ തയ്യാറെടുത്തു തൻ്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ആക്രമണത്തിന് തയ്യാറെടുത്തു അപ്പോ ലക്ഷ്മണനും രാമനും സീതയും വന്നിട്ട് മുമ്പോട്ട് നടക്കുമ്പോ തങ്ങളുടെ നേരെ അപ്രതീക്ഷിതമായിട്ട് പാഞ്ഞു വരുന്ന വന്യജീവികളെയാണ് കാണുന്നത് പക്ഷേ വന്യജീവികളാണെന്ന് തോന്നാൻ എന്താണ് കാരണം മാലിന്റെ രൂപത്തിലാണ് അവര് വരുന്നത് പാഞ്ഞു വരുന്നത് പക്ഷേ ഒറ്റ ഒരു പ്രാവശ്യം മാത്രമേ രാമൻ നോക്കിയുള്ളൂ കാരണം എന്താണ് ആക്രമിക്കാൻ വരുന്ന ഈ നിഷ്കളങ്കരായ ജീവികൾ തങ്ങളെ ആക്രമിക്കാൻ എന്തിനു വരുന്നു എന്ന് രാമൻ ചിന്തിച്ചു കോമ്പല്ല് കണ്ടു ക്രൂരത നിറഞ്ഞ നോട്ടം കണ്ടു അപ്പോഴേക്കും രാമന് മനസ്സിലായി പെട്ടെന്ന് തന്നെ രാമൻ സീതയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിൽ കയറി നിന്നു ലക്ഷ്മണനും മുന്നിൽ കയറി നിന്നു അതിനുശേഷം സീതയുടെ സംരക്ഷണ കവചം തീർത്തുകൊണ്ട് രാമൻ വളരെ പെട്ടെന്ന് തന്റെ കയ്യിൽ നിന്നും ശരത്തിൽ നിന്നും ഒരു ശരം എടുത്ത് തന്റെ ചാപത്തിൽ ബന്ധിക്കുകയും അതിനെ അമ്പയ്യുകയും ചെയ്തു മൂന്ന് ശരങ്ങൾ ആ ശരത്തിനെ ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ കുതിച്ചു വന്ന മാരേജും പെട്ടെന്ന് നിന്നു നിന്ന് കഴിഞ്ഞിട്ട് മാരീജന് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുന്നതിന് മുന്നേ മാരീജന് മനസ്സിലായി ഈ ശരത്തിന്റെ ശരത്തിന് എന്താണ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ശരങ്ങൾ എന്താണ് ഒരു ശരം തന്റെ നേരെയും വരുന്നു ഇനിയുള്ള രണ്ട് കൂട്ടുകാരും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അരിത് എന്ന് അവരോട് പറയാൻ പറ്റുന്നതിന് മുന്നേ തന്നെ അവരുടെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി രണ്ടു പേരും രണ്ടു കൂട്ടുകാരും ആ സമയത്ത് മരിച്ചു വീണാണ് മാരീജൻ കാണുന്നത് മാരീജൻ തിരിഞ്ഞോടി തിരിഞ്ഞോടെ തൻ്റെ പിന്നാലെ രാമശ്വരം വരുന്നു തൊട്ട് തൊട്ട് തൊട്ടില്ല എന്ന മട്ടിലാണ് രാമശ്വരം വരുന്നത് അതിന്റെ ചൂട് ശരീരത്തിൽ അറിയാൻ പറ്റും പക്ഷെ മാരീജൻ നിന്നില്ല ജീവനും കൊണ്ട് പാഞ്ഞു തിരിഞ്ഞ് എങ്ങോട്ട് പോയി എപ്പ വേണമെങ്കിലും തന്നെ കൊല്ലാം തൻ്റെ ശരീരം ശരീരം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സമയമായി എന്ന് മാരീജൻ വിചാരിക്കുമ്പോഴേക്കും പക്ഷെ രാമശ്വരം മാരീജന്റെ ദേഹത്തിൽ തൊട്ടില്ല ഒരു ഒരു സമയത്ത് മാരീജൻ ആ അതിനെ അതായത് രാമശരത്തിനെ ഔട്ട് ടു ചെയ്തിട്ട് അതായത് അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് ഇനി ഒരു സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്ത് ചെന്നപ്പോഴാണ് മാരീജന് മനസ്സിലാകുന്നത് കൂട്ടുകാരെ നഷ്ടപ്പെട്ടു അതോടെ മാരീജന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു ഈ കഥ ആര് പറയുകയാണ് മാരീജൻ ആരോട് പറയുകയാണ് രാവണനോട് പറയുകയാണ് മാരീജൻ പറയുകയാണ് രാമ രാവണ അന്ന് മുതല് ഞാൻ എനിക്ക് എവിടെ നോക്കിയാലും രാമനെ മാത്രമാണ് കരുന്നത് കാണുന്നത് തൻ്റെ അജയ്യമായിട്ടുള്ള കോതണ്ടം കോതണ്ടം എന്ന് മാരീശൻ അറിയില്ല അജയ്യമായിട്ടുള്ള തൻ്റെ ആശരവും ചാപവും മേന്തി നിൽക്കുന്ന രാമനെയാണ് ഞാൻ എവിടെ നോക്കിയാലും കാണുന്നത് കണ്ണടച്ചാലും രാമനെ തന്നെയാണ് കാണുന്നത് കണ്ണ് തുറന്നാലും രാമനെ തന്നെയാണ് കാണുന്നത് കണ്ണ് തുറന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൃക്ഷങ്ങളും മൃഗങ്ങളും ഇതിനകത്തുള്ള എല്ലാ വനജീവികളും എല്ലാം രാമനെ പോലെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കണ്ണടച്ചു കഴിഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞാലോ പേടിപ്പെടുത്തുന്ന സ്വപ്നമായിട്ട് രാമന്റെ മുഖം കാണുന്നു ഞാന് പേടിച്ച് കെതച്ച് വിയർത്ത് കുളിച്ച് എഴുന്നേൽക്കുമ്പോഴും രാമനെ കാണുന്നു അത്രയധികം രാമനെ പേടിച്ച് 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 രാ എന്നുള്ള അക്ഷരം കേൾക്കുമ്പോ പോലും ഇപ്പൊ എനിക്ക് പേടിയാണ് രാമമയ്യായിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു ഈ രണ്ട് അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് രാമനോട് അത്രയധികം ഭയമാണ് കാരണം ആ രാ എന്നുള്ള ശബ്ദം കേട്ടാൽ പോലും ഞാൻ കിടങ്ങി വിറയ്ക്കും എന്തിനധികം പറയുന്നു രാമൻ എന്ന് പറയണ്ട ആ രാ തുടങ്ങുന്ന രാകാരത്തിൽ തുടങ്ങുന്ന ഏതാ ക്ഷരമാണ് എനിക്ക് വ്രതമോ രത്നമോ അതാ നിന്റെ പേര് രാവണ എന്ന് കേട്ടാൽ പോലും ഞാൻ ആ രാഗായിട്ട് പേടിച്ചു വിറയ്ക്കുകയാണെന്ന് പറയും ഈ അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഭൗതിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ഈ ഈ കാശായ വസ്ത്രവും ധരിച്ച് എവിടെ നിൽക്കുന്നത് ഈ ഒരു സ്ഥലത്ത് ഞാൻ വന്ന് സമാധാനമായിട്ട് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്രതവും ഒക്കെ എടുത്ത് ഇരിക്കുന്നത് ഞാൻ ഇവിടെ തനിയാണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കണം അങ്ങനെ ഈ ആഹ് തപശ്ചിരിയൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്ക് വന്നത് ഇങ്ങനെയാണ് തവണ ഞാൻ നിന്നോട് പറയാം വളരെ ഗൗരവമായിട്ട് നീ എടുക്കണം അവനോട് രാമനോട് യുദ്ധം ചെയ്യാൻ നീ പോകരുത് ഖരനെ കൊന്നതിന് രാമനെ കുറ്റം പറയരുത് കാരണം എന്താണെന്ന് അറിയാമോ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് ആരെങ്കിലും അതിനകത്ത് കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അത് നിന്റെ സഹോദരി അനാവശ്യമായിട്ട് ചെന്ന് അവരുടെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് കരൻ ഈ സത്യം അറിയാതെയാണ് ശൂർപ്പണകു വേണ്ടി യുദ്ധം ചെയ്യാൻ പോയത് അങ്ങനെ മരിച്ചു വീണത് സത്യം ഞാൻ പറയാം ഷൂർപ്പണകയ്ക്ക് രാമന്റെ മേൽ കാമുണ്ടായി ആ കാമം പൂർത്തീകരിക്കുന്നതിൽ നിന്നും ഷൂർപ്പണകെ തടസ്സമായി നിൽന്നത് സീത രാമന്റെ പത്നിയാണ് അതുകൊണ്ട് സീതയെ ഉപദ്രവിക്കാൻ ചേർന്ന ശൂർപ്പണകയെ സീതയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മണൻ അങ്ങനെ അംഗഭംഗം വരുത്തിയത് അവളെ കൊന്നുപോലുമില്ല അംഗഭംഗം വരുത്തി വിടുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ലങ്കേശ്വരനായ രാവണൻ എന്ത് ചെയ്യുകയാണ് കോപം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങുകയാണ് ഒരാളും ഇതുവരെ ലങ്കേശ്വരനോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പൊ കഴുത്തിന് മേലെ തല കാണുകയില്ലായിരുന്നു ഇതിപ്പോ വേറൊരു ഒരു കാര്യത്തിനാണ് രാവണൻ വന്നത് മാരീജന് ആവശ്യമുണ്ട് രാവണന് ഈ മന്ദബുദ്ധിയെ ആവശ്യമുണ്ട് രാവണൻ ഉയ ഉള്ളിൽ ചിന്തിക്കുകയാണ് ഏ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവന്റെ തലയ്ക്ക് മേലെ ഇപ്പൊ കഴുത്ത് അല്ലെ സോറി കഴുത്തിന് മേലെ ഇപ്പൊ തല കാണുകയില്ലായിരുന്നു ഉം എന്താണ് തല പോയനെ ഇപ്പൊ പക്ഷെ മാരീചൻ സ്വന്തം അമ്മാവനാണ് അതൊന്നും അല്ല കാരണം ഇപ്പൊ ആവശ്യമുണ്ട് മാരീജനെ കുറിച്ച് രാവണൻ വിറച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരം മുഴുവൻ ശ്വാസം നില ഉയർന്നു താഴുകയും ശരീരം മുഴുവൻ വിറച്ച് ആ നെഞ്ചൊക്കെ ഉയർന്നതാണ് അകാരണമായിട്ടുള്ള കോപത്തില് ക്രമാതീതമായിട്ടുള്ള കോപത്തില് വിറച്ചുകൊണ്ട് രാവണൻ പറയുകയാണ് നിങ്ങളുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഏർ ഒരു മരുഭൂമിയിൽ വിതയ്ക്കുന്ന വിത്ത് പോലെയാണ് എനിക്ക് തോന്നുന്നത് മരണാസന്നനായിട്ടുള്ള ഒരാള് ഒരു ഔഷധവും സേവിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയില്ല അതുപോലെയാണ് നിങ്ങളുടെ അത്ര അവജ്ഞയാണ് നിങ്ങളുടെ വാക്കുകൾക്ക് എനിക്ക് ഉള്ളത് കാരണം എന്റെ നിശ്ചയത്തെ എന്റെ നിശ്ചയത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരാൾക്കും സാധ്യമല്ല അത് ഇളക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർക്ക് പോലും സാധ്യമല്ല ഒരു അസുരന് പിന്നെ എങ്ങനെ സാധ്യമാവും പിന്നെയും പരിഹസിക്കുകയാണ് ആര് മാരീചനെ പരിഹസിക്കുകയാണ് മാരീച ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഉപദേശത്തിന് വേണ്ടിയിട്ടല്ല എന്റെ പദ്ധതിയില് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്താണ് എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സഹായമാണ് എന്റെ വളരെ ആ വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ആ പദ്ധതിയിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ ഇവിടെ വന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു രാജാവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് തോന്നും രാജാവിനോടും രാജാവിന് മുന്നിൽ നിൽക്കുമ്പോൾ കൈകൂപ്പിക്കൊണ്ട് പുകഴ്ത്തുന്ന വാക്കുകൾ മാത്രം ഉച്ചരിക്കണം സന്തോഷവാനാക്കി തീർക്കണം ആദരവ് കൊടുക്കണം ഒരു രാജാവും സ്വന്തം തീരുമാനത്തെ ഇനി ഒരാളെ ചോദ്യം ചെയ്യുന്നത് സഹിക്കുകയില്ല അത് ഇനി അഥവാ രാജാവിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും അയാള് സമ്മതിക്കുകയില്ല ഉം ഈ തരത്തിലുള്ള ധർമ്മിക നിയമങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു രാജാവിന്റെ പ്രതിനിധി അല്ല രാജാവെന്ന് പറയുന്നത് ദേവന്മാരുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് ഒന്നുകിൽ ഏർ എന്ത് ചെയ്യണം ദേവന്മാരുടെ പ്രതിനിധി എന്ന രീതിയിൽ എന്റെ അവകാശത്തെ അല്ലെങ്കിൽ അധികാരത്തെ നിങ്ങൾ മാനിക്കണം അല്ലെ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും അല്ലെങ്കിൽ വെറും പട്ടിയെ പോലെ നിങ്ങൾ ചത്തു വീഴും ഇവിടെ എഴുതാം പിന്നെ ആജ്ഞയൻ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ മതിയാവും ഒരു സ്വർണ പോലെ വേഷം ധരിച്ചുകൊണ്ട് നിന്റെ പ്രവൃത്തി നീ ചെയ്തു കൊടുക്കും ഈ ഒരൊറ്റ പദ്ധതിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കി രാവണനെ എന്തെങ്കിലും തിരിച്ചു പറയണം എന്ന് മാരീജൻ ആഗ്രഹമുണ്ട് പക്ഷെ കഴുത്തിൽ കത്തി അല്ല വാള് വെച്ചിട്ടാണ് രാവണൻ ഈ ഭീഷണി ഉച്ചരിച്ചത് മാരീജന് മനസ്സിലായി ഏർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ശത്രുക്കളാക്കാൻ ചില ആൾക്കാരെ ശത്രുക്കളാക്കരുതെന്ന് മാരീജൻ അറിയാം ആരൊക്കെയാണെന്ന് അറിയാം ആരെങ്കിലും വളരെ വളരെയധികം വിദക്തമായിട്ട് ശസ്ത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ശത്രുക്കളാക്കാൻ പാടില്ല കാരണം എപ്പോഴാണ് ആക്രമിക്കുക എന്ന് പറയാൻ പറ്റുകയില്ല നിങ്ങളുടെ രഹസ്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരെയും ശത്രുക്കളാക്കാൻ പാടില്ല കാരണം അവരെപ്പോഴാണ് നിങ്ങളുടെ രഹസ്യം പാട്ടാക്കുക എന്നും പറയാൻ പറ്റുകയില്ല ഇനി പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വാമിയുള്ള ആളെ ആ സ്വാമിയെ ഉപയോഗിച്ച് നിങ്ങളെ അവർ ഉപദ്രവിക്കില്ലെന്ന് എന്താണ് ഉറപ്പ് അങ്ങനെയുള്ളവരെയും ശത്രുക്കളാക്കാൻ പാടില്ല ഒരു വിദ്ധിയെ ശത്രുക്കളാക്കാൻ പാടില്ല കാരണം ചുമ്മാ വിട്ടിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം അയാള് കുളമാക്കി തരും അങ്ങനെ ഉള്ളയാളെ ശത്രുക്കളാക്കാൻ പാടില്ല ഇനി ഒരു വൈദ്യനെയും ശത്രുക്കളാക്കാൻ പാടില്ല കാരണം വൈദ്യൻ എന്ത് തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് ഹാനി എന്നും പറയാൻ പറ്റുകയും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് മാരീജൻ മിണ്ടിയില്ല മിണ്ടി മിണ്ടാത്തതിന് ആദ്യത്തെ കാര്യം കഴുത്തിൽ കത്തിയായിരുന്നു അതുകൊണ്ട് രാവണൻ മാര്യജൻ ചിന്തിക്കുകയാണ് രാവണന്റെ കൈ കൊണ്ട് മരിക്കണോ അതോ രാവണന്റെ കൈ എന്ന് പറഞ്ഞാൽ രക്തം എന്താണ് നമ്മൾ പറയാം പാപ പങ്കിലായിട്ടുള്ള രക്തപങ്കിലമായിട്ടുള്ള കൈ ആണ് എത്രയധികം ആൾക്കാരുടെ ശാപം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യനാണ് മനുഷ്യനല്ല രാക്ഷസനാണ് രാവണൻ എന്ന് പറയുന്നത് അവന്റെ കൈ കൊണ്ട് മരിക്കണമോ അഥവാ രാമന്റെ പരിശുദ്ധമായിട്ടുള്ള കൈകൾ കൊണ്ട് മരിക്കണമോ മാര്യജന് വീണ്ടും ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം രാമന്റെ കൈകൊണ്ട് മരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ചപ്പോ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായി ഉം വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അത് തന്നെ ചെയ്യാം എന്ന് ചാടി ചാടികേറി എവിടെ ചാടി ചാടിക്കേറി സമ്മതിച്ചു രഥത്തില് ചാടിക്കേറി രണ്ടുപേര് കുറച്ചു മുന്നോട്ട് പോകുമ്പോഴേക്കും രാവണൻ ടും എന്ന് ഒരു ശബ്ദം കേട്ടു ഒരു സ്ഫോടനം ശബ്ദം കേട്ടു രാവണൻ തിരിച്ചു നോക്കുമ്പോൾ മാരീജൻ സ്വന്തം ആശ്രമം കത്തിച്ചാമ്പലാക്കി കളഞ്ഞു അവസാനത്തെ പൊസഷൻ അതായത് അവസാനം തനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ആശ്രമവും കൂടി കത്തിച്ച് ചാമ്പലാക്കി കാരണം ഒരു രക്തസാക്ഷിയാകാൻ പോകുന്ന ആളുടെ അതേ മനോഭാവമാണ് മഹാരീജൻ ഉള്ളത് കാരണം രാമന്റെ കൈയാൽ മരണം വാങ്ങാൻ വേണ്ടി പോവുകയാണ് എന്ന് ഉറപ്പാണ് രാവണൻ അതുകൊണ്ട് തന്നെ ആ ഒരു കാമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ഒരു നോട്ടത്തോടു കൂടി തന്റെ ആശ്രമത്തിനെയും കത്തിച്ചാമ്പലാക്കിക്കൊണ്ട് മഹാരീജനും രാവണനും കൂടെ പോവുകയാണ് നമുക്ക് ഇനി അവരുടെ അടുത്ത് നിന്നും ഇവിടെ രാമലക്ഷ്മണന്മാരും സീതയും എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം അവിടെ എടുത്തെത്തിയപ്പോഴേക്കും രാവണൻ വന്നിട്ട് ആ മാരീജന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുകയാണ് നോക്കൂ അതാണ് സീത ആ സുന്ദരിയായ സീതയെ ആണ് നിനക്ക് നിന്റെ പ്രവൃത്തി തുടങ്ങേണ്ടത് ഇവിടെയാണ് പോകൂ എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പോ രാവണൻ എന്ത് ചെയ്യുന്നു ആ മാരീജനെ പറഞ്ഞു വിടും എന്നിട്ട് സീത സീത ഭയങ്കര പരസ്പരം അല്ല പരിസരം വീക്ഷിച്ചുകൊണ്ടേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ട് കാരണം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആര് വിരാടൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ വന്നിട്ട് സീതയെ പിടിച്ച കഥ നമുക്കറിയാം അത് അവിചാരിതമായിട്ട് പൂ ഉറച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ വന്ന് പിടിച്ചതാണ് രാക്ഷസൻ വനത്തിൽ ഈ പ്രകാരമുള്ള അവിചാരിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്ന് സീതാ മാതാവിനറിയാം അങ്ങനെ വിരാധ വധത്തിന് ശേഷം ദണ്ഡകാരുണ്യത്തിലും പിന്നെ ദണ്ഡകാരണത്തിൽ നിന്നും പോന്നിട്ട് പഞ്ചവടിയിലായിട്ടും എല്ലാം വീക്ഷിച്ച് മാത്രമേ സീതാ മാതാവ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ അപ്പൊ ഇപ്പോഴും വളരെ പിന്നെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചതിനു ശേഷമാണ് സീതാമാതാവ് ഒരു വളരെ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളുടെ ഒരു കൂട്ടം കാണുന്നത് അതിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൊമ്പ് വലച്ചു താഴോട്ടാക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു കാഴ്ച സീതാ മാതാവ് കണ്ടു അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച ഒരു തിളങ്ങുന്ന ഉജ്വലമായിട്ടുള്ള ഒരു മൃഗം അങ്ങനെ പോകുന്നത് കണ്ടു ഓ എന്താ എന്താണ് സീതാമാതാവ് കണ്ടത് കഴിഞ്ഞപ്പോഴേക്കും സീതാമാതാവ് മോഹിതയായിട്ട് കാരണം ആ വാഴക്കൂട്ടങ്ങൾക്ക് നടുവിൽ കരുണികാര വൃക്ഷങ്ങൾ അത് വളർന്നു നിൽക്കുന്നതിന് ഇടയിലുകൂടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള മൃഗം ഓടിക്കളിക്കുന്നു കണ്ണെടുക്കാൻ തോന്നുന്നില്ല സീതാമാതാവിനെ അന്നെ കണ്ട അതൊരു ഹിരണം അതായത് ഒരു മാന്പേടയാണോ അത് ആണോ എന്ന് തോന്നി കാരണം സീത ഇതുവരെ അങ്ങനെ ഒരു മൃഗത്തെ കണ്ടിട്ടേയില്ല പതിമൂന്ന് വർഷമായി വനത്തിൽ വസിക്കുകയാണ് ഇങ്ങനെ ഒരു മൃഗത്തെ ഇതുവരെ തന്റെ ജീവിതത്തിൽ സീത കണ്ടിട്ടേയില്ല സീത നോക്കുമ്പോൾ ആ മാനിന് സ്വർണ നിറമാണ് അതിന്റെ മേലുള്ള രോമങ്ങളെല്ലാം വന്നിട്ട് സ്വർണ നിറമാണ് സ്വർണ നിറത്തിൽ വെളുത്ത അതായത് ഏർ വെള്ളി നിറത്തിലുള്ള തിളങ്ങുന്ന പൊട്ടുകളുണ്ട് അതിന്റെ കഴുത്തു വന്നിട്ട് ഭയങ്കര മനോഹരമാണ് അതിന്റെ വയറിന്റെ അടിഭാഗം എന്ന് പറയുന്നത് എന്താണ് വൈറ്റ് കളറിലാണ് പക്ഷേ ഇന്ദ്രനീലമണിയുടെ നിറത്തിലുള്ള ചെറിയ ചെറിയ രോമങ്ങൾ ആ വെള്ള പ്രതലത്തില് ആ വൈറ്റ് കളറിലുള്ള അതിന്റെ വയറിലും കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ തലയും വെള്ളയാണ് പക്ഷെ അതിന്റെ ഒരു ചെവി ചുവന്ന താമരപ്പൂ പോലെയും ഇനിയൊരു ചെവി നീല താമരപ്പൂവിന്റെയും നിറത്തിലാണ് അതിന്റെ കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ വളരെ അധികം മനോഹരങ്ങളാണ് ഉയർന്നു നിൽക്കുന്ന കൊമ്പുകൾ അതിന്റെ അറ്റത്ത് ഈ കൊമ്പുകളുടെ അറ്റത്ത് എന്താണ് ഇന്ദ്രനീലമണിയുടെ നിറത്തിൽ സഫയറിന്റെ നിറത്തിലുള്ള നീല നിറമാണ് ഇരിക്കുന്നത് കഴി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുവന്ന ആമ്പൽ പൂവ് പോലെ ഇരിക്കും രാം സീത നോക്കുമ്പോ ഇതുപോലെ മാര്യവിലിന്റെ നിറത്തിലാണ് അതിന്റെ ഏർ വാലും ഇരിക്കുന്നത് സീത നോക്കുമ്പോ ഒരു നിമിഷം മാത്രമേ സീത അതിനെ നോക്കിയുള്ളൂ പക്ഷേ ആ മൃഗം സീതയെ നോക്കുന്നത് പോലെ തോന്നും സീതയെ നോക്കും പിന്നെ അത് അടുത്തേക്ക് വരും പക്ഷെ മനസ്സ് മാറി പിന്നെയും തിരിച്ചു പോകും പിന്നെയും വീണ്ടും തിരിച്ചു വരും സീതയെ നോക്കും എന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ കൗതുകത്തോടെ ചാടി ചാടി നടക്കും അങ്ങനെ കുറച്ചുനേരം കഴിയുമ്പോത്തേനും അവിടെ അനങ്ങാതെ നിന്ന് പ്രതിമ പോലെ നിൽക്കും ഇത്തിരി നേരം കഴിയുമ്പോത്തേനും അത് പച്ച പുല്ല് വായിൽ ചതയ്ക്കാൻ തുടങ്ങും ഇത് കാണുമ്പോഴേക്കൊന്നും സീതാ മാതാവിന്റെ ഹൃദയം ഭയങ്കര ആകർഷകം തോന്നി അതിനോട് ഒറ്റ തവണ അതിനെ നോക്കിയപ്പോഴേക്കും സീതാ അതിനോടുള്ള സ്നേഹം കൊണ്ട് വിവശയായി കഴിഞ്ഞിരിക്കുന്നു എല്ലാം ഇട്ട് എന്നിട്ട് ഓടി അകത്ത് ചെന്ന് ആ വീട്ടിനടുത്ത് ചെന്നിട്ട് പറയുകയാണ് അവിശ്വസനീയമായിട്ടുള്ള സൗന്ദര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിശ്വസിക്കാൻ പറ്റുകയില്ല സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ പ്രകൃതിയുടെ ഈ അത്ഭുതത്തെ ഒന്ന് വന്ന് കാണൂ രാമ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സൗന്ദര്യം കണ്ടിട്ടില്ല എനിക്ക് അതിനെ വേണം എന്ന് പറഞ്ഞു ഇത്ര ആവേശകരമായിട്ട് സീത എന്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ആവേശം കണ്ടപ്പോഴേക്കും രാമനും ലക്ഷ്മണനും പുറത്തിറങ്ങി വന്നു നിന്നു ഒറ്റ തവണ ഉള്ളൂ ലക്ഷ്മണൻ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു ഇത് ഈശ്വരന്റെ സൃഷ്ടിയിലൊന്ന ആയിരിക്കാൻ വഴിയില്ല കാരണം അങ്ങ് ഇതുവരെ ഇതുപോലുള്ള ഒരു മൃഗത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കൂ അതിന്റെ ആ അതിന്റെ രൂപം നോക്കൂ ഈശ്വരന്റെ സൃഷ്ടിയിൽ ഇതുപോലുള്ള ഒരു മൃഗത്തെ എന്തെങ്കിലും അങ്ങ് കണ്ടിട്ടുണ്ടോ രാമിനോട് ചോദിക്കുകയാണ് ആ ലക്ഷ്മണൻ ചോദിക്കുകയാണ് മറ്റു മൃഗങ്ങൾ ഇതിനോട് ബന്ധപ്പെടുന്നത് നോക്കൂ അതിന്റെ സൗന്ദര്യത്തിൽ ആകർഷകരായിട്ട് അതിനടുത്ത് ചെല്ലും പക്ഷെ മൃഗങ്ങൾക്കും വളരെയധികം നല്ല ക്രാണശക്തിയാണ് ആ ക്രാണം കൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് തോന്നുന്നു പേടിച്ചരണ്ട് മാറിപ്പോകുന്നതായിട്ട് തോന്നുന്നു പിന്നെ എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റും ഇതൊരു നിഷ്കളങ്കമായ മൃഗമല്ല ജ്യേഷ്ഠ ഇതൊരു നിഷ്കളങ്കമായ ഒരു മാൻപേടയല്ല നോക്കൂ എനിക്ക് ഓർമ്മ വരുന്നത് മാരീജനെയാണ് അങ്ങേക്ക് ഓർമ്മയുണ്ടോ ആ രണ്ട് പ്രാവശ്യം നമ്മള് മാരീജനെ കണ്ടുമുട്ടിയിട്ടുണ്ട് അവനോട് എതിർത്തിട്ടുണ്ട് അന്ന് ഈ വേഷം മാറി പ്രച്ഛന്നനായി ഈ മൃഗത്തിന്റെ രൂപത്തിൽ വരുന്ന മാരീജനെ രണ്ട് തവണ നമ്മൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് ആ നരഭോജിയായിട്ടുള്ള മൃഗം എനിക്ക് ഓർമ്മ വരുന്നത് മാരീച്ചനെയാണ് അന്ന് അവന്റെ രണ്ട് കൂട്ടുകാരെ നമ്മൾ വധിച്ചിരുന്നു പക്ഷേ മാരീച്ചനെ നമ്മൾ വെറുതെ വിട്ടു എങ്ങനെയോ രക്ഷപ്പെട്ടു ഇപ്പോ ഇത് എനിക്ക് തോന്നുന്നത് മാരീചനാണെന്നാണ് ഇങ്ങനെ ഒരു മൃഗം ഈ ലോകത്തിൽ കാണുകയില്ല ഈ പ്രപഞ്ചത്തിൽ കാണുകയില്ല ഇതൊരു മായയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങോട്ടാണ് ഈ ഡിസ്കഷൻ ചർച്ച പോകുന്നതെന്ന് സീതാ മനസ്സിലായി അപ്പോ ഇടപെട്ടു സീത ഇടപെട്ടിട്ട് പറഞ്ഞു എന്റെ ഹൃദയം കവർന്നിരിക്കുന്നു ഈ മൃഗം വിദഗ്ധനാണന്ന് രാമ ഉം എനിക്ക് ഈ മൃഗത്തെ കൊണ്ടുവന്നു തരും എനിക്കറിയാം അങ്ങ് സ്നേഹം നിറഞ്ഞവനാണ് എനിക്ക് ഇതിനോടൊപ്പം കളിക്കാൻ വേണ്ടി താല്പര്യമുണ്ട് കാരണം അയോധ്യയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ രാജകീയ ഉദ്യാനത്തില് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു വസ്തുവിനെ കൊണ്ടുപോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നോക്കൂ എത്ര ചുണയുള്ള ചലനങ്ങളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അല്ല എത്ര ചുണയുള്ള ചലനങ്ങളാണ് അതിൻ്റെത് എത്ര എത്ര മധുരമായിട്ടാണ് അത് കരയുന്നത് പോലും അതിന്റെ വർണ്ണം നോക്കൂ അതിന്റെ ആകർഷകത്വം നോക്കൂ കണ്ടു കഴിഞ്ഞാല് അത്യാകർഷകമായിട്ടുള്ള ഒരു കാര്യമാണ് രാമ അങ്ങ് സത്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് ഒരു തവണ വാക്ക് പറഞ്ഞാൽ അങ്ങ് സത്യം പാലിക്കാതെ അങ്ങ് തിരികെ വരികയില്ല എന്ന് എനിക്കറിയാം ഉം ഇപ്പോ അതിനെ അഥവാ അങ് അങ്ങേക്ക് ജീവനോടെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ശരി അതിന്റെ വർണ്ണ ഉജ്വലമായിട്ടുള്ള ആ ത്വക്ക് പോലും അതിന്റെ തുകൽ പോലും നമുക്കൊരു ഇരിപ്പിടം ആക്കാവുന്നതാണ് ഞാൻ ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങയെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് അറിയാം പക്ഷെ ഇപ്പോ ഞാൻ നിസ്സഹായയാണ് എന്റെ സന്തോഷം ഇപ്പോൾ ഈ മാലിനെ കിട്ടുന്നതിൽ വന്നിട്ട് അധിഷ്ഠിതമാണ് രാമനെ പതുക്കെ തൊട്ടുകൊണ്ട് സീത ചിരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു ലക്ഷ്മണൻ പെട്ടെന്ന് പറഞ്ഞു രാമ ഭ്രമിക്കരുത് അങ്ങ് ഈ അസുരന്മാരിൽ ഭ്രമിച്ചു പോവരുത് നമ്മളുടെ ജീവിതത്തിൽ ഇടപെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ അസുരന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങ് ഭ്രമിക്കരുത് എന്ന് പറഞ്ഞു രാമൻ വളരെ ഗാംഭീര്യത്തോടു കൂടി ലക്ഷ്മണനെ നോക്കി ലക്ഷ്മണനോട് പറയുകയാണ് രാമചന്ദ്രമൂർത്തി ലക്ഷ്മണനോട് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു നമുക്ക് മനസ്സിലാവുകയില്ല ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെ മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമാന്മാരായിട്ടുള്ള ജനങ്ങളും ഫിലോസഫി അതായത് തത്വചിന്തകന്മാരും എത്രയോ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആർക്കാണ് ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളെ മുഴുവൻ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുക എത്രയധികം ജീവജാലങ്ങൾ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇതുപോലെ എണ്ണമില്ലാത്ത എത്രയധികം ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ഇത് സംഭവ്യമല്ല എന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും നീ കേട്ടിട്ടില്ലേ ഭരദ്വാജ ഋഷിയുടെ ഏഴ് പുത്രന്മാർ സ്വർണ ഹംസങ്ങളായിട്ടാണ് ജീവിക്കുന്നത് എന്ന് അത്രയധികം രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് അപൂർവമായിട്ടുള്ള എന്ത് കാര്യത്തെയും നമ്മൾ നഷ്ടപ്പെടുത്തി കൂട എനിക്ക് ഉറപ്പാണ് ഇന്ദ്രന്റെ നന്ദന ഗാനനത്തിലോ കുബേരന്റെ ചൈത്രരഥ ചൈത്രരഥ ഉദ്യാനത്തിലോ ഒന്നും ഈ തരത്തിലുള്ള ഒരു മൃഗത്തെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല രാജാക്കന്മാർ എന്തിനാണ് ഈ വന വനത്തിൽ വന്നിട്ട് വെട്ടയ്ക്ക് പോകുന്നത് അവരുടെ ആയോധനകലയെ പരിശീലിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഇപ്രകാരം അപൂർവമായിട്ടുള്ള വനവിഭവങ്ങളെ കണ്ടെത്താനും കൂടിയാണ് ഉം കാരണം ഈ തരത്തിൽ ഉള്ള വനവിഭവങ്ങളെ കണ്ടെത്തി തന്നെ അതൊക്കെ തങ്ങളുടെ രാജ്യത്തെ ഖജനാവിനെ മുതൽ കൂട്ടാക്കാൻ വേണ്ടിയിട്ടാണ് രാഹ് രാജാക്കന്മാർ വനത്തിൽ പോകുന്നത് തന്നെ ഈ ഒരു മൃഗം എന്ന് പറയുന്നത് വളരെയധികം ആകർഷകമായിട്ട് എനിക്ക് പോലും തോന്നുന്നു അതുപോലെ ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു ഒരു വസ്തുവാണ് ഇത് നമ്മൾക്ക് തിരികെ പോകുമ്പോൾ അയോധ്യയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് എനിക്ക് പോലും അതിനോട് ആകർഷകത്വം തോന്നുന്നു പിന്നെ സീതയുടെ ഹൃദയം അത് കവർന്നെങ്കിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു ശരി അഥവാ നീ പറയുന്നത് ശരിയാണ് അത് മാരീചനാണെന്ന് തന്നെ വെക്കും അങ്ങനെയാണെങ്കിൽ കൂടി ഞാൻ അതിനെ പിന്തുടർന്ന് വധിച്ചിരിക്കണം കാരണം ഇത്രയധികം മുനിമാരെയും എത്രയധികം രാജാക്കന്മാരെയും ആര് വധിച്ചിരിക്കുന്നു ഈ മാരീജൻ വധിച്ചിരിക്കുന്നു അത് എന്റെ ധർമ്മമാണ് മാരീജനെ വധിക്കുക എന്നുള്ളത് അറിയില്ലേ വാതാപി എന്ന് പറയുന്ന അസുരനെ വേഷം മാറി പ്രച്ഛന്നനായി വന്നിരിക്കുന്ന വാദാപി എന്ന അസുരനെ എങ്ങനെയാണ് അഗസ്ത്യമുനി മുനി വധിച്ചത് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് ധർമ്മ ധർമ്മിഷ്ടനായ ഞാൻ ആ ഒരു കാര്യം അതായത് എന്റെ ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അതിലും എന്റെ എന്റെ ചുമതല തന്നെയാണത് എങ്ങനെയും ധർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ ചുമതല തന്നെയാണ് ലക്ഷ്മണ എന്താണെങ്കിലും നീ ഓർക്കൂ അഗസ്ത്യമുനി എന്താണ് നമ്മളോട് പറഞ്ഞത് സീതയെ എപ്രകാരമെങ്കിലും സന്തോഷപതിയാക്കി വയ്ക്കണം കാരണം വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ വനത്തിൽ സീത നമ്മളോട് കൂടെ വസിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഒരു കാര്യം പോലും സീത എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇപ്രകാരം ഒരു ആഗ്രഹം സീത എന്നോട് പ്രകടിപ്പിക്കുന്നത് ആ ആഗ്രഹത്തെ സാധിച്ച സാധിക്കു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിരാകരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റും സീതയുടെ ക്ഷമ നശിക്കാൻ തുടങ്ങിയിരുന്നു ഈ ഇവരുടെ രണ്ടുപേരുടെയും ചിന്തകളും പ്രവൃത്തികളും പ്രവർത്തികളും ഒക്കെ കണ്ടിട്ട് സീത ഇത് ഈ ഡിസ്കഷൻ ചർച്ച ഇപ്പോഴെങ്കിലും തീരൂല്ല എന്ന് സീതയ്ക്ക് അറിയാം അപ്പൊ സീത അക്ഷമയായിട്ട് പറഞ്ഞു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടും സംസാരിച്ചു കൊണ്ടും സമയം കളയരുത് ആ മാൻ ഓടി പോകാൻ തുടങ്ങിയിരിക്കുന്നു അതിനെ പിടിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു അവസാനം രാമചന്ദ്രമൂർത്തി തന്റെ ഏർ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നിന്റെ വടച്ചട്ടയും ആയുധങ്ങളും ധരിച്ചു കൊള്ളൂ സീതയെ പ്രൊട്ടക്റ്റ് ചെയ്യൂ സംരക്ഷിക്കൂ ഞാൻ ഈ മൃഗത്തിന് പിന്നാലെ പോയിട്ട് വരാം നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ വനത്തിലെ നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത് സീതയുടെ സംരക്ഷണത്തിനെ അധിഷ്ഠിതമാക്കിയാണ് ഇരിക്കുന്നത് ഈ ഒരു വാചകം രാമചന്ദ്രമൂർത്തി പറയുന്നത് ഭാവിയിലേക്കുള്ള അതായത് രാമായണം എന്ന് പറയുന്നത് ആരെ ചുറ്റിപ്പറ്റിയാണ് രാമനെ ചുറ്റിപ്പറ്റി അല്ല സീതയെ ചുറ്റിപ്പറ്റിയാണ് രാമായണം നിൽക്കുന്നത് ലക്ഷ്മണനോട് തങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു സൂചന നൽകുകയാണ് രാമൻ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും ഈ ഒരു സന്ദർഭം അതായത് സീതയെ പ്രൊട്ടക്റ്റ് ചെയ്യൂ സീതയെ ചുറ്റിപ്പറ്റിയാണ് നമ്മളുടെ വനത്തിലെ ീ ദൗത്യങ്ങളെല്ലാം നിൽക്കുന്നത് എന്ന് പറയുന്നു വളരെ ഗൂഢമായിട്ടൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഇനി നടന്നത് നമുക്കും അത്ഭുതമാണ് ഗൂഢമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സീതാ മാതാവിന്റെ കയ്യും പിടിച്ച് ശ്രീരാമചന്ദ്രമൂർത്തി എവിടെ പോയി കേറി പോയി. ലക്ഷ്മണന് മനസ്സിലായില്ല ലക്ഷ്മണൻ ചിന്തിക്കുകയാണ് ഇത്ര അത്യാവശ്യപ്പെട്ട് ആ മൃഗത്തിന് പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് ഇത്ര തിടുക്കമാണെങ്കിൽ സീതയുടെ കൈയും പിടിച്ച് അകത്ത് പോകേണ്ട കാര്യം എന്താണ് എന്താണെന്ന് മനസ്സിലായില്ല കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സഹോദരൻ ചെയ്യുന്നത് എന്താണെന്ന് ലക്ഷ്മണന് മനസ്സിലാകുന്നില്ല കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം രാമചന്ദ്രമൂർത്തി പുറത്തു വന്നു പുറത്തു വന്നിട്ട് ഒരു കൂടിയുള്ള രാമനെയാണ് അവിടെ കാണുന്നത് ലക്ഷ്മണന്റെ തോളിൽ തട്ടിക്കൊണ്ട് തന്റെ യാത്ര രാമൻ തുടങ്ങി എന്താണ് സ്വർണമൃഗത്തിന് പിന്നാലെയുള്ള യാത്ര ലക്ഷ്മണൻ അപ്പോഴും സ്തബ്ധനായിട്ട് നിന്നു അന്തിച്ചു നിൽക്കുകയാണ് എന്താണ് ജ്യേഷ്ഠൻ രാമചന്ദ്രമൂർത്തി ചെയ്യുന്ന പല കാര്യങ്ങളും ലക്ഷ്മണന് മനസ്സിലാവാറേയില്ല ചിലപ്പോ അങ്ങനെ ഒരു സന്ദർഭമാണ് ഇത് എന്ത് ഈ പ്രകാരം ചെയ്തു എന്ന് രാമൻ രാമൻ ഇപ്രകാരം ചെയ്തു എന്നുള്ളത് ലക്ഷ്മണന് അത്ഭുതകരമായിട്ട് തോന്നി ഇതിന്റെ രഹസ്യം നമ്മളിപ്പോ വെളിവാക്കുകയില്ല കാരണം ഇതിന്റെ രഹസ്യം വെളിവാക്കുന്നത് യുദ്ധകാന്ഡത്തിലാണ് ഉം അതുവരെ അതായത് ആരണ്യകാന്ഡം കഴിഞ്ഞ് കെഷ്കിന്താ കാാണ്ഡവും യുദ്ധകാന്ഡത്തിന്റെ അവസാനമാണ് ഇതിന്റെ രഹസ്യം നമ്മൾ വെളിവാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ രഹസ്യം എന്തുകൊണ്ട് രാമചന്ദ്രമൂർത്തി സീതാ മാതാവിനെ വിളിച്ചുകൊണ്ട് പുളിൽനഗത്തേക്ക് പോയി എന്നുള്ളത് അവിടെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ രാമചന്ദ്രമൂർത്തി ആ സ്വർണ്ണമൃഗത്തിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അജയ്യമായിട്ടുള്ള കോതണ്ടം കയ്യിൽ എന്തിക്കൊണ്ട് തൻ്റെ രണ്ട് തോളുകളിലും തോളുകളിലും തൂങ്ങുന്ന ആ തുണീരം ഉം ശരങ്ങൾ നിറഞ്ഞ തുണീരവും അരയില് കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന സ്വർണ പിടിയുള്ള വാളും തൂക്കിക്കൊണ്ട് രാമചന്ദ്രമൂർത്തി ആ മൃഗത്തിന് പിന്നാലെ പായുകയാണ് രാമചന്ദ്രമൂർത്തി നോക്കുമ്പോ ആ മൃഗം വളരെ പ്രത്യേക തരത്തിലാണ് എന്ത് ചെയ്യുന്നത് ബിഹേവ് ചെയ്യുന്നത് പെരുമാറുന്നത് കാരണം രാമചന്ദ്രമൂർത്തി നോക്കുമ്പോ അത് രാമചന്ദ്രമൂർത്തിയെ നോക്കും ഓടും പിന്നെ അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അപ്രത്യക്ഷനാകും വീണ്ടും ബൈബിൾ എവിടുന്ന പോലെയോ പ്രത്യക്ഷപ്പെടും ഉയർന്നു ചാടും അങ്ങനെ രാമൻ പക്ഷെ രാമൻ പിന്നാലെ പിന്തുടർന്നു അത്രയധികം വേഗത്തിൽ ഓടി ഓടി എവിടെ പോയി സ്വന്തം കണ്ണിൽ നിന്നും പിന്നെയും അപ്രത്യക്ഷമാകും എന്ന് തോന്നുമ്പോൾ അടുത്ത നിമിഷം എവിടെ അത് പ്രത്യക്ഷപ്പെടും കുതിച്ചു ചാടി ഓടുന്നതിനിടയിൽ പർവ്വത നിരകളും കടർന്ന് കടന്ന് വനത്തിന്റെ അന്തർഭാഗങ്ങളും കടന്ന് തടാകങ്ങളും കടന്ന് പോയത് രാമൻ അറിയുന്നില്ല ഇരിക്കുകയാണ് രാമൻ അതിന്റെ പിന്നാലെ രാമൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു ഇത് അസാധാരണമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കാരണം ഒരിക്കൽ പോലും ആ മൃഗം തൻ്റെ കാഴ്ചയുടെ പരിധിയിൽ നിന്നും പുറത്തു പോകാതെ അത് തന്നെ ആ തന്റെ കാഴ്ചയുടെ ദൃശ്യ പരിധിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ ശ്രമിക്കുന്നതായിട്ടാണ് ആർക്ക് തോന്നിയത് രാമചന്ദ്രമൂർത്തിക്ക് തോന്നിയത് ഓ ക്ഷീണം നിരാശ കാരണം ഇതുവരെ അതിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല എത്ര ദൂരം കടന്നുപോയി താൻ എത്ര ദൂരെ ആയി എന്ന് രാമന് മനസ്സിലാകുന്നില്ല ഒരു സമയത്ത് കെതച്ചുകൊണ്ട് രാമചന്ദ്രമൂർത്തി ഒരു മരത്തിന് പിന്നാലെ നോക്കുമ്പോ ആ മൃഗത്തിന് കാണാനില്ല എന്ന് തോന്നുന്നു അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് പ്രത്യക്ഷനാകുന്നത് ആ മൃഗം അദ്ദേഹം നോക്കുമ്പോ തന്റെ മുന്നിലേക്ക് നടന്നു വരികയും പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു വീണ്ടും പ്രത്യക്ഷനാകുന്നു ഇത് കണ്ടപ്പോഴേക്കും രാമചന്ദ്രമൂർത്തിക്ക് മനസ്സിലായി ഇത് സാധാരണ മൃഗമല്ല ഇത് ഏതോ അസുരന്മാരാണ് അത് ലക്ഷ്മണൻ പറഞ്ഞതുപോലെ സത്യമായിരിക്കാനാണ് സാധ്യത തന്നെ തൻ്റെ ആ പ്രവൃത്തി തുടങ്ങേണ്ട സമയമായി അതിനെ ജീവനോടെ പിടിക്കാനുള്ള ഒരു അവസരം ഇനി തനിക്ക് ഉണ്ടാവുകയില്ല കാരണം ഇത് ഇതൊരു അസുരനാണെങ്കിൽ അതൊരു മൃഗമല്ല അതിനെ പിടിച്ച് സീതയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനെ വധിക്കുകയാണ് ഉത്തമം ഭാരീജനാണ് അഥവാ എങ്കിൽ അതിനെ വധിക്കുകയാണ് ഉത്തമം എന്ന് മനസ്സിലാക്കി ഇപ്പോൾ രാമചന്ദ്രമൂർത്തിയുടെ ഭാവമാറ്റം കണ്ട് ആ മാരീചൻ അതായത് മൃഗത്തിന്റെ രൂപത്തിൽ വന്ന മാരീച്ചന് മനസ്സിലായി തന്റെ അവസാനം അടുത്തു എന്ന് മനസ്സിലായി പ്രാണനും കൊണ്ട് ഓടാൻ തുടങ്ങി മാരീചൻ. കാരണം അമിതമായ ആത്മവിശ്വാസം കൊണ്ട് മണ്ടത്തരമാണ് ചെയ്തത് അത്ര അടുത്ത് ചെന്ന് നിന്ന് അപ്രത്യക്ഷനാവുകയും പെട്ടെന്ന് പ്രത്യക്ഷനാവുകയും കൂടി തന്റെ കള്ളി വെളിച്ചത്തായി എന്ന് മാരീചന് മനസ്സിലായി കാരണം രാമനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് ിസ്ഗൈസ് ആണ് അതായത് ഇതൊരു വേഷപ്രച്ഛന്നമായിട്ടുള്ള മൃഗം ആണ് ഇത് സാധാരണ മൃഗമല്ല എന്ന് രാമന് മനസ്സിലായി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാം അതുകൊണ്ട് തന്നെ രാമചന്ദ്രമൂർത്തിയുടെ ആ ശരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാരീജൻ ജീവനും കൊണ്ട് ഓടുകയാണ് രാമൻ തന്റെ മുന്നിൽ നിന്നും ആ മൃഗം പായുന്നത് കണ്ടപ്പോൾ രാമൻ തന്റെ തുണീരത്തിൽ നിന്നും വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ശരമെടുത്ത് ശരമെടുത്തിട്ട് തന്റെ കാൽ കുത്തി ഒരു കാൽ വന്നിട്ട് താഴെ കുത്തി ഇരുന്നിട്ട് ആ ആ ശരത്തിൽ തന്റെ ചാപം ഏർ ചാപത്തിൽ തന്റെ ശരം വന്നിട്ട് ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു വളരെയധികം സൂക്ഷ്മമായിട്ട് ഉന്നം പിടിച്ചിട്ട് അതിനെ അസ്ത്രത്തെ സ്വതന്ത്രമാക്കി മാരീജൻ കേട്ടു വായുവിൽ കൂടി പറഞ്ഞു തുളച്ചു വരുന്ന അസ്ത്രത്തിന്റെ ശബ്ദം മാരീജൻ കേൾക്കുന്നു ശബ്ദം അതിന്റെ ചൂട് തന്റെ പിന്നാലെ ഉണ്ടെന്നറിയാം പക്ഷെ മാരീജൻ നിൽക്കുന്നില്ല ഹരീജൻ ഓടുകയാണ് എത്രം വേഗത്തിലാണ് മാരിജൻ ഓടുന്നത് നമുക്ക് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റുകയില്ല പക്ഷേ മാരീജന് മനസ്സിലായി അതിന്റെ ചൂട് അടുത്തടുത്ത് വരുന്നു രാമശരം തന്റെ പിന്നാലെ ഉണ്ട് എന്ന് മാരീജന് മനസ്സിലായി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാരീജൻ ഉയരത്തിൽ കുതിച്ചു ചാടി വായുവിൻ അത്ഭുതം രാമശരവും തൻ്റെ ആ ഒരു ദിശ മാറിക്കൊണ്ട് എങ്ങോട്ടാണോ മാരീജൻ ചാടിയത് ആ ദിശയിലേക്ക് തിരിയുന്നു മാരീജൻ ഒരു പനയുടെ ഉയരത്തിൽ അതായത് ഒരു പനയോളം വലിപ്പത്തിൽ ചാടിയിരിക്കുമ്പോൾ വായുവിൽ വന്നിട്ട് മാരീജന്റെ ശരീരത്തിൽ ഹൃദയത്തിൽ തന്നെ ആ ശരം വന്നിട്ട് തുളച്ചുകയറും ഒരു ആർത്ത കൂടി മാരീജൻ പെട്ടെന്ന് ആ ഉയരത്തിൽ നിന്ന് താഴെ വീണു താഴെ വീണപ്പോഴേ വീണപ്പോഴേക്കും ആ മൃഗത്തിന്റെ ശരീരം നഷ്ടപ്പെട്ടിട്ട് തന്റെ യഥാർത്ഥ രൂപം വന്നിട്ട് മാരീജൻ എന്തെടുത്തു പുറത്തെടുത്തു രാക്ഷസരൂപം മാരീജൻ അത്ര വിസ്തൃതമായിട്ടുള്ള ബഹു ആയിട്ടുള്ള രാക്ഷസരൂപം മാരീജൻ പുറത്തെടുത്തു അങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോ മരിച്ചു കൊണ്ടിരിക്കുമ്പോ രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോ മാരീജൻ മനസ്സിന് ചിന്തിക്കുകയാണ് ചെയ്യണോ വേണ്ടയോ അവസാനം രാവണൻ അവ ആവശ്യപ്പെട്ട ആ പ്രവൃത്തി ചെയ്യണോ വേണ്ടയോ എന്ന് ആവശ്യപ്പെട്ട് ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ അത്രയധികം വേദനയിലും വളരെ വിദഗ്ധമായിട്ട് രാമന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് വിളിച്ചു ഹേ സീതേ ഹേ ലക്ഷ്മണ എന്ന് വിളിച്ചു ആ ശബ്ദം ആ വേദനയില് രാമന്റെ ശബ്ദത്തില് ആ മാരിജൻ വിളിക്കുന്നത് ആ കാട് മുഴുവൻ പ്രതിധ്വനിച്ചു രാമൻ പോയി എന്താണ് താൻ കേട്ടത് എന്ന് അറിയാതെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ രാമൻ പോയി കാരണം അതിൻറെ പ്രകമ്പനം അതായത് ആ ശബ്ദത്തിന്റെ വിളിയുടെ പ്രകമ്പനം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദുരന്തമാണ് രാമൻ ആലോചിച്ചത് ഒരസുരൻ മരിക്കുന്ന വിളയിൽ ഇത്ര വിദഗ്ധമായിട്ട് തന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് തന്റെ പത്നിയെയും സഹോദരനെയും വിളിക്കേണ്ട ആവശ്യം എന്താണ് ലക്ഷ്മണൻ പറഞ്ഞത് ശരിയായിരിക്കുന്നു കാരണം ഇത് ഈ അസുരന്റെ പദ്ധതിയാണ് തന്നെ സീതയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് തന്റെയും സഹോദരന്റെയും ഇടയിൽ വന്നിട്ട് അകലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതി ആയിരിക്കുന്നു ആ ഗൗരവം അതായത് ഈ ഈ കൗശലത്തില് ീജൻ ചെയ്ത ഈ കൗശലത്തിൽ ഇതിന്റെ റിപ്പർക്കഷൻസ് എന്തായിരിക്കും പ്രകമ്പനം എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് മനസ്സിലാക്കുന്നു രാമൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ആകുലനാകുന്നു കാരണം ലക്ഷ്മണൻ ഈ വാക്ക് കേൾക്കുമ്പോൾ ഈ വിളി കേൾക്കുമ്പോൾ സീത ആകുല ചിത്തയായിട്ട് ലക്ഷ്മണനെ പറഞ്ഞു വിടും എന്ന് രാമൻ അറിയാം അദ്ദേഹം തിരികെ ആ ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള അസുരനെ നോക്കിക്കൊണ്ട് ആകുല ചിത്തനായിട്ട് തുടങ്ങി കാരണം ഈ രണ്ട് പ്രാവശ്യം ഇവനെ വെറുതെ വിട്ടത് തെറ്റായി പോയി എന്ന് രാമൻ ചിന്തിക്കുകയാണ് പക്ഷെ ഇപ്പോൾ മരിക്കുമ്പോൾ പോലും നോക്കൂ ആ മൃഗം എന്താ മാസുരൻ എന്താണ് ചെയ്തിരിക്കുന്നത് പ്രതികാരമാണ് ചെയ്തിരിക്കുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ട് രാമൻ വളരെയധികം മിഷണനായിട്ട് തിരികെ പോവുകയാണ് എന്തുകൊണ്ടാണ് രാവൺ രാമൻ വന്നിട്ട് മാരീചനെ അവിടെ വെച്ച് തന്നെ ഉം എന്താണ് കൊല്ലാതെ ഇതിന്റെ പിന്നാലെ പോയത് എന്ന് ആചാര്യന്മാരോട് ചോദിക്കുമ്പോ അവർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് രാമന് സീതയുടെ മുന്നിൽ വെച്ച് ആരെയും കൊല്ലാൻ പറ്റുകയില്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കാരണം ഈ കൂട്ടക്കൊല എല്ലാം ചെയ്യുന്നത് സീതാ മാതാവിനെ എവിടെയെങ്കിലും ഏർ സുരക്ഷിതയായി വെച്ചതിന് ശേഷമാണ് കാരണം സീത എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ പ്രതീകമാണ് അമ്മയുടെ ഹൃദയമാണ് കാരണം എന്ത് തരത്തിലുള്ള ഭീമാകാരന്മാരായിട്ടുള്ള അസുരന്മാരാണെങ്കിൽ കൂടി ഈ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് സീതാമയ്യു കണ്ടു നിൽക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ രാമൻ വിചാരിച്ചു സീതയുടെ മുന്നിൽ നിന്നും അഥവാ അത് മാരീജൻ ആണെങ്കിൽ കൂടി സീതയുടെ മുന്നിൽ നിന്നും മാറി ഈ ഒരു സ്ഥലത്ത് വെച്ച് അതിനെ വധിക്കണമെന്ന് തീരുമാനിച്ചു പിന്നെ ഒരു കാര്യം കൂടി രാമൻ ലോകത്തോട് പറയണമെന്ന് ആഗ്രഹിച്ചു നമ്മളും ഇതേപോലെ പല പല മാരീചന്മാരാൽ ആകർഷിതരായിട്ട് ഈശ്വരനിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിലും ഓരോ മാരീചന്മാരുണ്ട് പണവും പ്രശസ്തിയും സൗന്ദര്യവും ആ സ്വത്തുക്കളും എന്ത് തരത്തിലുള്ള ഭൗതിക ആഗ്രഹങ്ങളാണെങ്കിലും എന്താണ് അതെല്ലാം നമ്മളുടെ ജീവിതത്തിലെ മാരീചന്മാരാണ് കാരണം എപ്പോഴാണോ നമ്മൾ അവയ്ക്ക് നമ്മളുടെ ഭക്തിയേക്കാൾ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഭക്തിയേക്കാൾ വില കൊടുക്കുന്നത് അന്ന് നമ്മൾ ഭഗവാനിൽ നിന്നും അകന്നു പോയി സീതയോട് അക ഏർ മുനിയുടെ പത്നി അനസൂയമാത പറഞ്ഞിരുന്നു അത്രയധികം വിശേഷമുള്ള വസ്തുക്കളെല്ലാം കൊടുത്തതിനു ശേഷം സീതയോട് പറഞ്ഞിരുന്നു എന്നാണോ നിന്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ ആകർഷകത്വം നിനക്ക് വേറെ എന്ത് വസ്തുവിനോടും തോന്നുന്നത് അന്ന് വരെ നീ സന്തുഷ്ടയായിരിക്കും അന്ന് വരെ അതായത് നിന്റെ ഭർത്താവിനാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് നിനക്ക് തോന്നുന്നത് വരെ നീ വളരെയധികം സന്തുഷ്ടയായിരിക്കും പക്ഷേ അത് എന്നാണോ നിനക്ക് വേറൊരു വസ്തുവിനോട് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ആകർഷകത്വം തോന്നുന്നത് അന്ന് വരെ നീ സുരക്ഷിതയായിരിക്കും പക്ഷെ അതിനുശേഷം നിന്റെ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പു പറയാൻ പറ്റുകയില്ല എന്ന് ആര് പറഞ്ഞു അനസൂയ അനസൂയമാത പറഞ്ഞത് അപ്പോ ഇപ്പോ രാമചന്ദ്രമൂർത്തി ഈ മായാമൃഗത്തിനെ പിന്തുടർന്നു പോകുന്ന ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഈ പ്രകാരം നമ്മളുടെ ജീവിതത്തിലും ഒരുപാട് മാരീജന്മാര് വരാം നമ്മളെ ഭക്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ട് പാരീജന്മാര് വരാം ലക്ഷ്മണനെ പോലെ പലരും എന്ത് ചെയ്യാം അതിനെ പിന്തു അറിഞ്ഞിട്ട് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം പക്ഷേ നമ്മൾ എപ്പോഴാണോ ഭക്തിക്ക് കൂടുതൽ ഭക്തിയേക്കാൾ കൂടുതൽ നമ്മൾ അവരോട് ഈ ഭൗതിക ആഗ്രഹങ്ങളോട് കൂടുതൽ ആമുഖമായിട്ടിരിക്കുന്നത് അന്ന് നമ്മൾക്ക് ഇതുപോലെ രാമനിൽ നിന്നും സീതയ്ക്ക് വിരഹമുണ്ടാകേണ്ട അവസ്ഥ വന്നതുപോലെ ഭഗവാനിൽ നിന്നും നമുക്ക് വിമുഖമായിട്ടിരിക്കേണ്ട അവസ്ഥ വരും എന്താണ് കൃഷ്ണ ജീവ ഭൻശാക്കരെ നിക്കടസ്ഥെ ജപടിയ താര എന്നാണ് പറയുന്നത് കാരണം കൃഷ്ണ പുലിയ ജീവ ഇത് ചൈതന്യ ചരിത്രത്തിൽ പറയുന്നു കൃഷ്ണ പുലിയ ജീവ എന്ന് പറയുന്നത് കൃഷ്ണനെ മറന്നുകൊണ്ട് ഭോഗവാൻശാക്കരെ ജീവ ജീവ അതായത് ജീവ ജാലങ്ങൾ അല്ലെങ്കിൽ ജീവാത്മാക്കൾ ഭൂഗവാഞ്ചാക്കറി ഭോഗം വാഞ്ഛ ഭോഗത്തിന് വേണ്ടിയുള്ള വാഞ്ഛ ആഗ്രഹിക്കുക അല്ലെങ്കിൽ എന്താണ് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എപ്പോഴാണോ നമ്മൾ വിമുഖരായിട്ടിരിക്കുന്നത് എപ്പോഴാണോ നമ്മളുടെ അടുത്ത് ആരാ അപ്പൊ ഇരിക്കുന്നത് കൃഷ്ണൻ ഇരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ കാണുകയില്ല പക്ഷെ വേറൊരാൾ ഇരിക്കുന്നുണ്ട് നിക്കട്ടസ്ഥ മായ ആരാണ് മായ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഈ മായാമൃഗത്തെ പോലെ മാരീചൻ നമ്മുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് എന്താണ് ചെയ്യുന്നത് ചപ്പട്ടീയ ജപ്പട്ടിക്കുന്നു പറഞ്ഞാൽ ഒറ്റ അടി തരും അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അയ്യോ നമ്മൾ കൃഷ്ണനിൽ നിന്ന് വിമുഖരായിട്ടാണ് ഇരിക്കുന്നത് എന്ന് അപ്പൊ ഇതാണ് നമ്മൾക്ക് ഇന്ന് ഈ ഈ മാരീജനെ പിന്തുടർന്ന് ഭഗവാൻ രാമചന്ദ്രമൂർത്തി പോകുന്നതിൽ നിന്നും കിട്ടുന്ന പാഠം എന്താണ് ഇനി ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് റിപ്പർക്കഷൻസ് രാമൻ വിചാരിച്ചതുപോലെ എന്തായിരിക്കും സീതാമയ്യയും ലക്ഷ്മണനും ചെയ്ത റിപ്പർക്കഷൻസ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നത് അടുത്ത ക്ലാസ്സിൽ നിന്നുമാണ് ഹരേ കൃഷ്ണ <clears> Thank <throat>